Hi friends, in this video, we will learn how to make a chevi realistic and simple. We will create a chevi. എല്ലാം ചരിഞ്ഞ ലൈൻസ് കൊണ്ടാണ് വരയ്ക്കുന്നത് അതായത് ആദ്യം ഒരു ചരിഞ്ഞ വര വരയ്ക്കുന്നുണ്ട് അതിനുശേഷം അതിലെല്ലാം ചരിഞ്ഞ വരകൾ കൊണ്ട് ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ ഷേപ്പ് കിട്ടാനായിട്ടാണ് നമ്മളിപ്പോൾ ആദ്യം നാല് വശങ്ങളുള്ള ഒരു ചതുരം വരച്ചത് അതായത് ചെറിയ ചതുർഭുജം വരച്ചത് അതിനുശേഷം നമ്മൾ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെവിയുടെ ആകൃതി അതിനകത്ത് അതായത് നമ്മൾ ആദ്യം വരച്ച ആ ഗ്രാഫിനകത്ത് വരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ചെവിയിലെ മടക്കുകളും അതുപോലെ തന്നെ കുഴിഞ്ഞ ഭാഗങ്ങളും ഇരുണ്ട ഭാഗങ്ങളും എല്ലാം നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതിനായിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണും പോലെ തന്നെ നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ചെവിയും ഒരുപോലെ ഇരിക്കണമെന്നില്ല ഇതിപ്പോൾ നമ്മൾ ചെവിയുടെ ഒരു മാതൃകയാണ് വരച്ച് കാണിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ചിത്രം നോക്കി വരയ്ക്കുമ്പോൾ അവരുടെ ചെവി വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ ഓരോരുത്തരുടെ ചെവിയും വ്യത്യസ്തമാണ് അപ്പോൾ അതനുസരിച്ചായിരിക്കണം നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ വരയ്ക്കേണ്ടത് ഇതിപ്പോൾ നമുക്കൊരു ബേസ് ആയിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടൊരു ചെവി വരച്ച് നോക്കുന്ന ആൾക്ക് ഇതൊരു നല്ലൊരു എളുപ്പമാർക്കുമായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ അഥവാ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ അതിനുശേഷം നമ്മൾ ഷെയ്ഡിങ്ങാണ് ചെയ്യാൻ പോകുന്നത് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ട്യൂബി പെൻസിൽ ഇട്ട് തന്നെ എവിടെയൊക്കെയാണോ ഷെയ്ഡ് വരുന്നത് അവിടെയെല്ലാം നമ്മളൊന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട് എവിടെയൊക്കെയാണോ നമുക്ക് ഷെയ്ഡ് വേണ്ടത് അവിടെ മാത്രം ഓക്കെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് ആദ്യമേ നമ്മൾ ഡാർക്ക് പെൻസിലൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മൾ ഔട്ട്ലൈൻ ഇടുന്ന പെൻസിൽ ഇട്ട് തന്നെ ഇപ്പോൾ എച്ച് ബിയോ ട്യൂബിയാണോ ഏതാണോ ഉപയോഗിക്കുന്നത് അതിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയാണ് എങ്ങനെ നമുക്ക് കണ്ണ് ചുണ്ട് മൂക്കൊക്കെ എങ്ങനെ എളുപ്പമായിട്ട് വരയ്ക്കാം സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ കൊണ്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും അതൊന്ന് പോയി കാണുക ഓക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ തീർച്ചയായും പോയി ഒന്ന് കാണുക കേട്ടോ അതിനുശേഷം നമ്മൾ ഡാർക്ക് ചെയ്യുന്നുണ്ട് എവിടെയൊക്കെയാണോ ഡാർക്ക് വേണ്ടത് അതൊന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് പെൻസിലിട്ട് തന്നെ അതായത് നമ്മൾ ട്യൂബി പെൻസിലിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് എവിടെയൊക്കെയാണോ ഡാർക്ക് വേണ്ടത് അതുപോലെ നമ്മുടെ ഔട്ട്ലൈന് ഒന്ന് ഡാർക്ക് വേണമെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണോ ഡാർക്ക് വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ബഡ്സ് എടുത്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തതൊന്ന് ഫിനിഷ് ആവാനായിട്ട് ബഡ്സ് എടുത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യുകയാണ് ഓക്കെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിൽ അധികം പ്രസ് ചെയ്ത് പിടിക്കരുത് ചിലപ്പോൾ നമ്മുടെ പേപ്പർ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് ചാർട്ടാണ് സാധാരണ ചാർട്ടാണ് ഓക്കെ അതിനുശേഷം നമ്മൾ ഡാർക്ക് ചെയ്യുന്നുണ്ട് ഡാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ 6B പെൻസിൽ എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഡാർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് എവിടെയൊക്കെയാണോ നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയിരുന്നു എവിടെയൊക്കെ ഡാർക്ക് വേണമെന്ന് അവിടെയെല്ലാം തന്നെ നന്നായിട്ട് ഡാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പെൻസിലിട്ട് ഡാർക്ക് ചെയ്യുമ്പോഴായാലും പേപ്പർ ഡാമേജ് വരുന്ന രീതിയിൽ നമ്മൾ പെൻസിൽ അമർത്തി പിടിക്കരുത് ഓക്കെ അങ്ങനെ നമ്മൾ പെൻസിൽ അമർത്തി പിടിക്കുമ്പോൾ നമ്മളെ പേപ്പർ ഡാമേജ് ആവുകയും നമ്മളെ ചിത്രത്തിനെ അത് ദോഷമായിട്ട് ബാധിക്കുകയും ചെയ്യും ഇപ്പോൾ ഡാർക്ക് ചെയ്തതായാലും നമ്മൾ ബ്ലെൻഡ് ചെയ്യണം ബ്ലെൻഡ് ചെയ്ത് നമുക്കൊന്ന് ഫിനിഷ് ആക്കി എടുക്കണം നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ ചിത്രത്തിനൊരു ഫിനിഷിങ് വരുന്നത് ഓക്കെ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഡാർക്ക് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് പ്രകാശം കിടക്കാത്ത ഭാഗമായിരിക്കും അതായത് ഇപ്പോൾ പ്രകാശം ഒട്ടും കിടക്കാത്ത ഭാഗങ്ങളിലാണ് ഡാർക്ക് വരുന്നത് പ്രകാശം നന്നായിട്ട് പതിക്കുന്ന ഭാഗത്ത് ലൈറ്റും അതുപോലെ തന്നെ പ്രകാശം ഒട്ടും പതിക്കാത്ത ഭാഗത്ത് ഡാർക്കും ഈ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായും നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോ ഏകദേശം തയ്യാറായിട്ടുണ്ട് ഇത്രയും തന്നെ നമുക്കൊരു ചെവി സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ അല്പം സ്കിന്നിൻ്റെ ഇതറിയാനായിട്ട് ട്യൂബി പെൻസിലെടുത്ത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സ്കിന്നിൻ്റെ ഭാഗങ്ങളൊന്ന് കാണിക്കുന്നുണ്ട് ചിത്രത്തിലൂടെ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിനെ നീറ്റായിട്ട് വയ്ക്കുന്ന ഒരു ഘടകമാണ് പേപ്പറിൻ്റെ വൃത്തി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ വൈറ്റ് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം പെൻസിലിൻ്റെ ആയാലും നമ്മുടെ കയ്യിലെ ആയാലും അഴുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ചിത്രത്തിനെ അത് ബാധിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് ക്ലീൻ ആക്കണം എപ്പോഴും നമ്മൾ വരച്ചതിന് ശേഷം ചിത്രത്തിന് പുറമേ കിടക്കുന്ന പെൻസിലിൻ്റെ നിറമായാലും അതുപോലെ തന്നെ പൊടികളായാലും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വയ്ക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതേപോലുള്ള വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ